എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളെ വിട്ടു പിരിഞ്ഞവർ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവരുടെ കാര്യം കഴിഞ്ഞ് നമ്മളെ തഴഞ്ഞു പോകുന്നവർ, ഇവരൊന്നും നമ്മുടെ വിഷമതകൾ അറിയണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, അവൻ അല്ലെങ്കിൽ അവൾ എന്നെ പിരിഞ്ഞതിന് ശേഷം ദുഃഖത്തോടെ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കുമെന്ന്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. എങ്കിലും ചില കാര്യങ്ങളെ നിങ്ങളെ ഓർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അല്പം ദുഃഖത്തോടെയാണെങ്കിലും. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ അവൻ പിരിഞ്ഞു പോയതിൻ്റെ വേദന കാരണം ഉറക്കം പോകുന്നു. ഞാൻ ഈ പിരിഞ്ഞു പോയതിൻ്റെ കാര്യം പറയുന്നത് ആരെ പറ്റിയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? കാമുകൻ അല്ലെങ്കിൽ കാമുകിയെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പ്രത്യേകം പറയുന്നത് കാമുകിമാരോടാണ്. എനിക്കിത് ഒരുപാട് പറയാൻ കാരണങ്ങളുമുണ്ട്, കാര്യങ്ങളുമുണ്ട് എന്നറിയാമല്ലോ അല്ലേ? ചിലരുടെ കരച്ചിലുകൾ എൻ്റെ തലയിൽ നിന്ന് പോകുന്നതേയില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം? അത് വേറെ ഒന്നും തന്നെയല്ല, കാണിച്ച അബദ്ധം തന്നെയാണ്. എന്താണ് ആ അബദ്ധം? നമ്മുടെ മനസ്സിനെയും അതുപോലെ മനസ്സിനെ സൂക്ഷിക്കുന്ന ശരീരത്തിനും നാം അല്പം പോലും വില നൽകാത്തതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ഒരു വീഡിയോയിൽ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അവരെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ ലക്ഷണങ്ങൾ എന്താണ്, ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. ഇതെല്ലാം നോക്കിയാണോ പ്രേമിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ടാണോ പ്രേമമുണ്ടാകുന്നത്? അല്ല, അങ്ങനെയല്ല. എന്നാലും അവരെ മനസ്സിലാകും വരെ മനസ്സിനെ പൂർണ്ണമായും സമർപ്പിക്കാൻ പാടില്ല. അതെങ്ങനെ സാധിക്കും? തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയെന്നാൽ അവനെ അല്ലെങ്കിൽ അവളെ അടുത്തു നിർത്തി ദൂരെ നിന്ന് വീക്ഷിക്കുക. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കുക. കാരണം കാലമത്ര നല്ലതല്ല. അവൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയാണോ അതോ അവൾ എൻ്റെ കയ്യിലുള്ള കാശ് മോഹിച്ചാണോ എന്ന കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മനസ്സിലാകുക തന്നെ ചെയ്യും. ഒരു കാര്യം നേടാനായി മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നവരെ നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മളെപ്പോലെ വിഡ്ഢികൾ ഈ ലോകത്താര് തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ചിലർ ഇക്കാര്യത്തിനായി സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താ പിരിയാൻ കാരണം? അതുപോലെ എപ്പോൾ പിണങ്ങി പിരിഞ്ഞു? ഇതൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തെങ്കിലും വിലയുള്ള സാധനങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഇതായിരിക്കും, ഏയ് ഞാനൊന്നും കൊടുത്തിട്ടില്ല, അവനാണ് എനിക്ക് വാങ്ങിത്തരുന്നതെന്ന് പറയും. പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടിരുന്നോ? അവരൊന്ന് മറയ്ക്കാൻ ശ്രമിക്കും, എന്നിട്ട് പറയും ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പിന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ബന്ധപ്പെടൽ കഴിഞ്ഞതിന് ശേഷമാണോ അവർ സാവകാശം പിരിയാൻ നോക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അവർ ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കും, കുഞ്ഞെ ഇതാണ് ഞാൻ ചോദിച്ചത്, വിലയേറിയ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന്. എന്ത് പറയാനല്ലേ, ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ശരി, ഈ അവസ്ഥയിൽ എന്തായിരിക്കും മനോഭാവം? പ്രേമ നൈരാശ്യം മാറി വൈരാഗ്യം ഉടലെടുക്കുന്നു. മനസ്സുകൊണ്ട് അവനെ പ്രാകാൻ തുടങ്ങുന്നു. അവൻ ജീവിതം മുഴുവനും സ്ത്രീ ശാപത്താൽ അലയുന്നു. കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ പിന്നെ എല്ലാ ബന്ധങ്ങളും വിട്ടുപിരിയുന്നത് ഇതുപോലെ എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഏത് രീതിയിൽ പിരിഞ്ഞാലും ആ സമയത്തുണ്ടാകുന്ന മനോവിഷമത്തിൽ കഴിയുന്നവർക്ക് മനസ്സുകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. ശരിയല്ലേ? ആ സമയത്താണോ വശീകരണ മന്ത്രങ്ങൾ ചൊല്ലുന്നത്? എന്നിരുന്നാലും ഒരു ശക്തിയേറിയ വശീകരണ മന്ത്രത്തെ പറഞ്ഞുതരാം. ശക്തിയേറിയ മന്ത്രമെന്ന് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. കാളരാത്രി, കാർത്തിയായിനി, കാളഭൈരവി എന്ന് ശക്തികളുടെ വശീകരണ മന്ത്രമാണിത്. വളരെ ശ്രദ്ധയോടെ, അതുപോലെ നിയമങ്ങൾ തെറ്റിക്കാതെ ഇത് ചൊല്ലുക. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം അനാവശ്യ കാര്യങ്ങൾക്കായി ഈ മന്ത്രജപം ചെയ്യാതിരിക്കുക.
അനാവശ്യമായി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. കാര്യം കാണുവാൻ വേണ്ടിയും മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ വേണ്ടിയും ഈ മന്ത്രത്തെ ജപിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, തിരിച്ചടി വളരെ ഭയാനകമായിരിക്കും. മന്ത്രത്തെ ആദ്യം പറയാം. മന്ത്രം ഇതാണ്. ഓം കാളരാത്രി കാർത്യായണി കാളഭൈരവീ മാതാ അഹം അഹർത്ത് നാമ അമുഖം വശ്യാംഗ് കുരു കുരു സ്വാഹ. ഒരിക്കൽ കൂടി പറയാം. ഓം കാളരാത്രി കാർത്യായണി കാളഭൈരവീ മാതാ അഹം അഹർത്ത് നാമ അമുഖം വശ്യാംഗ് കുരു കുരു സ്വാഹ. ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകം പറയുന്നു, അത്ര അത്യാവശ്യമെങ്കിൽ മാത്രം ഈ മന്ത്രം പ്രയോഗിക്കുക. ഇനി വിധിയെയും പറഞ്ഞു തരാം. ചുവന്നതോ നീല നിറത്തിലുള്ളതോ കറുത്തതോ ആയ വസ്ത്രം ധരിക്കുക. തെക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് വേണം ഈ മന്ത്രത്തെ ചൊല്ലുവാൻ. സാധനാ സമയം ആരും നിങ്ങളെ കാണുവാനോ നിങ്ങൾ ചൊല്ലുന്നത് ആര് കേൾക്കാനോ പാടില്ല. ഒരു വിളക്ക് കത്തിച്ചു വെച്ച് പായ വിരിച്ച് ഇരിക്കുക. 11 ദിവസത്തെ സാധനയാണ്. രാത്രി 9 മണിക്ക് ശേഷം ഇത് ചൊല്ലി തുടങ്ങുക. ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇത് ചെയ്തു തുടങ്ങുക. പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല ഉപയോഗിച്ച് 108 തവണ ചൊല്ലുക. ജപമാല പിടിച്ച് എങ്ങനെ ജപിക്കണമെന്നും പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യകതയെപ്പറ്റിയും മുമ്പ് ഈ ചാനലിൽ പറഞ്ഞിരുന്നു. ബ്രഹ്മചാരി വ്രതം തീർച്ചയായും അനുഷ്ഠിച്ചിരിക്കണം. എത്ര കഠിന ഹൃദയനായാലും അവൻ വശീകരിക്കപ്പെടുക തന്നെ ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഈ മന്ത്രത്തെ ചൊല്ലുക. ഫലം 100% ഉറപ്പ്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.